ഒരു ഉജ്ജ്വലമായിട്ടുള്ള അമേരിക്കൻ എഴുത്തുകാരി ലിൻഡ ജോൺസൺ എഴുത്തുകാരിയാണ്. 1954 ജനിച്ച, ഏതാണ്ട് 65 വയസ്സ് പ്രായമായ ആ സ്ത്രീ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അമേരിക്കൻ ഓതർ ഓൺ ദ ടോപ്പിക്സ് ഓഫ് യോഗ ആൻഡ് അതർ ആസ്പെക്ട് ഓഫ് വേദിക് വിസ്ഡം. ധാരാളം ഹിന്ദുധർമ്മത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഹിന്ദുധർമ്മത്തെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അവർ പറയുന്ന വരികൾ, വി ആർ ഇംപ്രസ്ഡ് ബൈ ദി എബിലിറ്റി ഓഫ് ഈസ്റ്റേൺ റിലീജിയൻസ് ലൈക്ക് ഹിന്ദുയിസം. സനാതനധർമ്മം പോലെയുള്ള ഹിന്ദുയിസം പോലെയുള്ള സനാതനധർമ്മം പോലെയുള്ള കിഴക്കൻ രാജ്യങ്ങളിലുണ്ടായ ഉജ്ജ്വലമായിട്ടുള്ള മതങ്ങളുടെ കഴിവ്, എന്തിനാണ് മതങ്ങളുടെ കഴിവ്, എന്തിന്? ടു മീറ്റ് സയൻസ് ഹെഡ് ഓൺ, എഗ്രീയിങ് ഇൻ മെനി റെസ്പെക്ട് അബൌട്ട് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്. വലിയ വലിയ അതിഗഹനമായിട്ടുള്ള വിഷയങ്ങളിൽ സയൻസും ടെക്നോളജിയും ഭാരതീയ ചിന്താധാരകളും തമ്മിൽ ഒരേപോലെ യോജിച്ചു പോകുന്നു എന്നുള്ളതിൽ, ഭാരതീയ ചിന്താധാരകളും സയൻസും ഒരേ രീതിയിൽ യോജിച്ചു പോകുന്നു എന്നുള്ളത്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്, പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഏതാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ? സച്ച് ആസ് ദ ഏജ് ആൻഡ് സൈസ് ഓഫ് ദ യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിൻ്റെ കാലഗണനയും അതിൻ്റെ വ്യാപ്തിയും. പ്രപഞ്ചത്തിൻ്റെ വ്യാപ്തി എന്നാലോചിച്ച് നോക്കുക, സൈസ് ഓഫ് ദ യൂണിവേഴ്സ്, ഏജ് ഓഫ് ദ യൂണിവേഴ്സ്. അതിൽ സയൻസും ഭാരതീയ ചിന്താധാരകളും ഗംഭീരമായിട്ട് യോജിച്ചു പോകുന്നു. ടുഡേ ഏൻഷ്യന്റ് ഇന്ത്യൻ കൾച്ചർ ഈസ് വൺ ഓഫ് ദ ലാസ്റ്റ് റിമൈനിങ് എൻക്ലേവ്സ് ഓഫ് എ യൂണിവേഴ്സൽ മൈൻഡഡ് റിലീജിയൻ. പ്രപഞ്ചത്തിന് അത്രയും വ്യാപ്തിയുള്ള ഒരു മനസ്സിൻ്റെ ഉടമസ്ഥരായിട്ടുള്ള ഒരു സംസ്കാരം ലോകത്തിൽ നിലനിന്നു എങ്കിൽ ആ സംസ്കാരങ്ങളുടെ ലാസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്നതാണ് ഭാരതീയ സംസ്കാരം. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ വികാസത്തെ തുലനം ചെയ്തുകൊണ്ട് നിലനിൽക്കുന്ന ഒരു വിസ്തൃതമായ മനസ്സിൻ്റെ ഉടമസ്ഥര്, വിശാലമായ ഒരു മനസ്സിൻ്റെ ഉടമസ്ഥര്, ആ ഉടമസ്ഥരുള്ള ഒരു സംസ്കാരത്തിൻ്റെ ലാസ്റ്റ് സംസ്കാരം ഇന്ന് ലോകത്തിൽ നിലനിൽക്കുന്നത് ഭാരതീയ സംസ്കാരം മാത്രമാണ്. ഹിന്ദുയിസം ഈസ് ദ വൺ വേൾഡ് റിലീജിയൻ ദാറ്റ് റീച്ചസ് ഔട്ട് ടു എംബ്രേസ് അതർ ഫേസ് വിത്ത് റെസ്പെക്ട്. അഭിമാനത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി മറ്റേതൊരു മതത്തെയും ഏതൊരു വിശ്വാസത്തെയും പുണരുവാൻ, സ്നേഹത്തോടുകൂടി വാരി പുണരുവാൻ, എംബ്രേസ് ചെയ്യാൻ സാധിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു മതം ഹിന്ദു മതമാണ്. ബിക്കോസ് ഇറ്റ് ബിലീവ്സ് ദാറ്റ് നോ വൺ ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദ ഡിവൈൻ ഗ്രേസ്. ആ ഹിന്ദു ധർമ്മം അങ്ങനെ വിചാരിക്കാനൊരു കാരണമുണ്ട്. എന്താ കാരണം? ഈ പ്രപഞ്ചത്തിലെ ഒന്നും ഈശ്വരീയമായ വൃത്തത്തിൻ്റെ പുറത്തുള്ളതല്ല, എല്ലാത്തിലും ഈശ്വരീയമാണ്. ഈശ്വരീയതയുണ്ട്. അഹം ബ്രഹ്മാസ്മി തദ് ബ്രഹ്മാത്മസി. ഞാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത് തന്നെ മറ്റൊരു രീതിയിൽ ലിൻഡ ജോൺസൺ പറയുന്നു, സർവചരാചരത്തിലും അയമാത്മാ ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നതും അഹം ബ്രഹ്മാസ്മി തദ് ബ്രഹ്മ തോമസി എന്നൊക്കെ പറയുന്ന ഞാനും നീയും സർവചരാചരങ്ങളും, ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകദാ ബഹുദാ ചൈവ ദൃശ്യതേ ജലചന്ദ്രവത്. സർവചരാചരങ്ങളിൽ നിലനിൽക്കുന്ന ഭൂതേ ഭൂതേ വ്യവസ്ഥിത, സർവചരാചരങ്ങളിൽ നിലനിൽക്കുന്ന ഒരേ ഒരു പ്രപഞ്ച ചൈതന്യത്തെ ഭാരതീയർക്ക് കാണാൻ സാധിച്ചതുകൊണ്ടാണ് എല്ലാത്തിനെയും ഭാരതീയർക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത്. ഒന്നും ഭാരതീയ ചിന്താധാരയ്ക്ക് വെളിയിലല്ല. ഏത് മതങ്ങളും, എൻ്റെ മതം മാത്രം ശരി, എൻ്റെ പുസ്തകം മാത്രം ശരി, എൻ്റെ വീക്ഷണം മാത്രം ശരി, എൻ്റെ വഴികൾ മാത്രം ശരി എന്ന് പറഞ്ഞ് സെമറ്റിക് മതങ്ങൾ നടക്കുമ്പോൾ ശരി എവിടെയെല്ലാം ഉണ്ടോ അതെല്ലാം എൻ്റേതാണെന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം സർവചരാചരങ്ങളിലും ആത്മീയത കണ്ടെത്താൻ സാധിച്ച ലോകത്തിലെ ഒരേ ഒരു ധർമ്മം നമ്മുടെ ധർമ്മമാണ്.